സീതാ അടുക്കളയിൽ കയറേണ്ട പതിവ് സമയമായിരിക്കുന്നു. നിങ്ങൾ ഈ രാജേശ്വരിയെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. സീത വിജയിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കരയുന്ന ദിവസമാണ്. രാജേശ്വരി വിജയിക്കുകയും സീത മരിക്കുകയും ചെയ്യുന്ന ദിവസം. എന്താ മോളെ, ചായ കിട്ടിയില്ലേ? സാധാരണ അടുക്കളയിൽ കയറേണ്ട സമയമായി, പക്ഷെ ചേച്ചി അവിടെ ഇല്ല. രാവിലെ ഉണർന്നില്ലെങ്കിൽ എന്റെ ചെവിക്ക് പിടിക്കുന്ന ആളാ. ഉറങ്ങിപ്പോയി എന്നാ തോന്നുന്നേ. ഇന്ന് ഞാൻ ചേച്ചിയുടെ ചെവിക്ക് പിടിക്കും. നല്ല ചാൻസാ കിട്ടിയിരിക്കുന്നെ. നോക്കട്ടെ. നിന്റെ ചേച്ചി കിടന്ന കിടപ്പിൽ തന്നെ മരിച്ചു കാണും, പിന്നെ എങ്ങനെ ഉണർന്നെണീക്കും? ചേച്ചി, ഞാൻ ചെയ്തത് പാപമാണ്. വേറെ വഴിയൊന്നും ഇല്ലാതായിപ്പോയി എനിക്ക്. ദൈവമേ എന്നോട് പൊറുക്കണേ. അങ്ങനെ ആ ശല്യം തീർന്നു. ചേച്ചി, എന്തൊരുറക്കോ ഇത്! സീത മരിച്ചു കാണും, പിന്നെ എങ്ങനെ അവൾ എഴുന്നേൽക്കും? ഇതൊന്നും അറിയാതെ പാവം കല്യാണം നല്ല ഉറക്കത്തിലും ആയിരിക്കും. ചേച്ചി, വാതിൽ തുറക്ക്. ചേച്ചി, ഇതെന്താ വെളിയേക്കാത്ത? എന്തുപറ്റി മോളെ? ചേച്ചി എന്നു ഉണരുന്ന സമയമായി, വിളിച്ചു നോക്കിയതാ, പക്ഷെ വിളി കേക്കുന്നില്ല. സീതേ, സീതേ, കല്യാണേട്ടാ, ഒന്ന് വാതിൽ തുറക്ക്. സീതേ, ഓ വാതിൽ പൊളിക്കണ്ട, ഞങ്ങളിതാ വന്നു. കളഞ്ഞല്ലോ. ചേച്ചി എഴുന്നേക്കാത്ത കണ്ടപ്പോ വിളിച്ചതാ. അകത്തുനിന്ന് ഒരു പ്രതികരണവും ഇല്ല. എന്തിനാ പേടിക്കുന്നേ? ഞങ്ങൾ എന്താ ആത്മഹത്യ ചെയ്തെന്ന് കരുതിയോ? ദേ, അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി നിർമാല്യം തൊഴുതു. എങ്കിലത് പറഞ്ഞൂടെ, ചുമ്മാ മനുഷ്യനെ കൊതിപ്പിച്ചു. ചേച്ചി നല്ല ഒന്നാം തരം ചായ ആയിട്ട് ഇപ്പൊ വരാം. എന്തായാലും ഇന്ന് നേരത്തെ ഉണർന്നല്ലോ, സന്തോഷായി. ഇതൊരു ശീലാക്കിയാ കൊള്ളാട്ടോ. ഞാനി ഒരു സ്വപ്നം കണ്ട് ഉണർന്നതാ, അത് പറയും കൂടിയാ എഴുന്നേറ്റ് വന്നത്. അപ്പൊ ആളെ കാണാനില്ല,
എങ്കി പറയാം, എന്താ നീ കണ്ട സ്വപ്നം? എന്റെ സീതേച്ചി അമ്മയാവുന്നു. ഒരു പൊന്നുണ്ണി പറക്കുന്നു. ഈ സ്വപ്നത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നീ കണ്ട സ്വപ്നം അടുത്ത് തന്നെ യാഥാർത്ഥ്യമാവും അല്ലടോ. തുറക്ക. രാജേശ്വരി മാഡത്തിന്റെ കോളൊന്നും വരുന്നില്ലല്ലോ. സീത മരിച്ചു കാണും. കരഞ്ഞ് നിലവിളിച്ച് ആക്റ്റീവായിരിക്കും രാജേശ്വരി മാഡം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മാഡം, എത്ര മണിക്കാ ശവമടക്ക്? വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ഉണ്ടാവും. അവളുടേത് മാത്രമല്ല തന്റെയും. അതിന് ഞാൻ മരിച്ചില്ലല്ലോ. ആ തന്നെ ഞാൻ കൊല്ലൂടോ? എന്തത് കണി കാണിക്കാൻ കൊണ്ടുപോവാ? ആ അങ്ങനെ കരുതിക്കോ. നടക്ക് നടക്ക്. എന്തത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പാവക്കുട്ടി, കുഞ്ഞുടുപ്പ്, ടോയ്സ്, ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതാ. ഇപ്പഴേ തുടങ്ങിയ കുഞ്ഞ് വരുമ്പോഴേക്കും ഈ മുറി മുഴുവൻ ടോയ്സ് കൊണ്ട് നിറയുമല്ലോ. നിറയും. കുഞ്ഞിനുള്ള മുറിയായത്. അവളെ വരവേൽക്കാൻ ഈ മുറി ഡെക്കറേറ്റ് ചെയ്യണം. എന്റെ അജയ്, അതിനൊക്കെ ഇനി മാസങ്ങളില്ലേ? അപ്പ മതി മതി. പക്ഷെ ടോയ്സ് കളക്ഷൻ ഞാനിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോ നമ്മള് രണ്ടുപേരും കൂട്ടിലടച്ചതുപോലെ. കുഞ്ഞു വരണം, ഇനി ഒന്ന് ജോളി അടിക്കാൻ. ദിവസവും ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു, അതും ഇപ്പൊ ഇല്ലല്ലോ. നിനക്ക് ബോറടിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. നമുക്ക് എവിടേക്കെങ്കിലും ഒരു യാത്ര പോയാലോ? ഒരു ബേബി മൂൺ ട്രിപ്പ്, കുഞ്ഞിന്റെ സന്തോഷത്തിന്. കുഞ്ഞ് സന്തോഷിക്കാനും കരയാനും ഒക്കെ ആയോ? എങ്കിലും നീ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു യാത്ര പോവാം. പക്ഷേ അമ്മയച്ഛനും സീതേച്ചൊക്കെ സമ്മതിക്കൂന്ന. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം അച്ഛനോടും അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പ്രെഗ്നന്റ് ആണെന്ന കാര്യം പറഞ്ഞ് എല്ലാരും ഉടക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്യാന്നേ. ഒരു യാത്ര പോണെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. ഒന്ന് സംസാരിച്ചു നോക്ക്. എന്താ നിന്റെ അഭിപ്രായം? യാത്ര പോകുന്നൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടാ. നിന്നോടല്ല ചോദിച്ചേ, എന്റെ കുഞ്ഞിനോടോ? കുഞ്ഞു തന്നെയാ മറുപടി പറഞ്ഞത്. അപ്പൊ പെൺകുട്ടിയാണല്ലേ? അതെ അതെ. ഇവിടെ നിന്ന് ഇങ്ങനെ സമയം കളയണ്ട, അവരോട് ചെന്ന് യാത്രയുടെ കാര്യം സൂചിപ്പിക്ക. അവരൊക്കെ ഓഫീസിൽ പോകുന്ന തിരക്കില്ല, ധൃതി വെക്കണ്ട. രാത്രിയാവട്ടെ, ചോദിക്കാം. ഏതായാലും അവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. ഒരു ഉഗ്രൻ യാത്ര, നമ്മൾ രണ്ടുപേരും, അല്ല കുഞ്ഞടക്കം നമ്മൾ മൂന്ന് പേരും, ഒരു ബേബി മൂൺ ട്രിപ്പ്. നീ ധൈര്യയുടെ സ്വപ്നം കണ്ടോ?
അവൾ എന്നും രാത്രി ഭക്ഷണത്തിന് ശേഷം ഗുളിക കഴിക്കാറുള്ളതാണല്ലോ. ഒരു ദിവസം പോലും മുടക്കാറുമില്ല. പിന്നെ ഇന്നലെ എന്താ പറ്റിയത്? ആ ഗുളിക കഴിച്ചിരുന്നെങ്കിൽ അവളിപ്പോ ജീവനോടെ കാണത്തില്ലായിരുന്നു. എല്ലാ അർത്ഥത്തിലും തോറ്റു പോവാണല്ലോ ഞാൻ. കല്യാൺ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കല്യാൺ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുവരണോ? ഞാൻ ഇങ്ങോട്ട് വരാം, താൻ ബുദ്ധിമുട്ടണ്ട. ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ അങ്ങനെ താൻ സന്തോഷിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വരാം. എന്നാ ശരി. അമ്മേ, ഞാൻ ഇറങ്ങാം. അമ്മേ. ആ എന്താടാ? ഏത് ലോകത്താ അമ്മ? എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നീ ഓഫീസിലേക്കാണോ? അതെ. അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ? വിഷമമോ? എനിക്കോ? എനിക്കൊരു വിഷമവും ഇല്ല. എങ്കിൽ മോൻ ചെല്ലേ, സമയം കളയണ്ട. സാറേ, ദേ ഇതി കുറച്ച് മരുന്നുണ്ട്, ഇത് കളയേണ്ട തന്നെയാണോ? നിങ്ങളുടെ മുറി തൂത്തു വരുമ്പം കിട്ടിയതാ. ഇതെങ്ങനെ ഇവിടെ വന്നു? വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുന്ന സാധനങ്ങളൊക്കെ കളയാനല്ലാതെ പിന്നെ സൂക്ഷിക്കാനുള്ളതാണോ ശാന്തേച്ചി? എന്തൊരു ചോദ്യ ഇത്! അല്ല, അബദ്ധത്തിലിട്ടതാണോ എന്നറിയില്ലല്ലോ. അബദ്ധത്തിലിട്ടതല്ല, കരുതി കൂട്ടിയിട്ടത് തന്നെയാ. ഇത് സീത എപ്പോഴും കഴിക്കുന്ന ഗുളികയല്ലേ, പിന്നെന്തിനാ അത് കളഞ്ഞത്? ഭ്രാന്ത്, അല്ലാതെന്താ? ഞാൻ കഴിക്കാൻ നോക്കിയതാ. അമ്മേ, ഞാൻ പറയാം, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ശരി, എന്നാ ഗുഡ് നൈറ്റ്. നീ മെഡിസിൻ കഴിക്കുന്നത് വരെ നിർത്തിയില്ലേ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. ഇപ്പൊ വേദന ഒന്നുമില്ലല്ലോ, മതി കഴിച്ചത്, നിർത്തിയേക്ക്. എനിക്കിനി വേദന വന്നാ കല്യാണാവോ ഉത്തരവാദി. ഇനി തനിക്ക് വയറുവേദന ഒന്നും വരില്ല. ഞാൻ പറഞ്ഞില്ലേ, കല്യാണം ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. എനിക്ക് പ്രതീക്ഷയുണ്ടോ? അതിനിടയിൽ ഇതുപോലുള്ള ഗുളികളൊക്കെ കഴിക്കുന്നത് നല്ലതല്ല. ഓ, അതാണ് പേടി അല്ലേ? ചെറിയ പേടിയുണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ ഒരു സന്തോഷ വാർത്ത നീ എനിക്ക് തന്ന, പിന്നെ ഞാൻ നിന്നെ എന്റെ കൈകളിൽ നിന്ന് താഴെ ഇറക്കില്ല. കല്യാണിന്റെ ഒരു കാര്യം അമ്മയ്ക്ക് മുമ്പിൽ എന്തിനാ ഇങ്ങനെ എല്ലാം വിളമ്പുന്നേ? ആ ഗുളിക കഴിക്കാമായിരുന്നു, കളയാൻ പാടില്ലായിരുന്നു. അമ്മയോട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എന്നാ സീത, ഞാൻ ഇറങ്ങുന്നു, ബൈ. അവൻ അങ്ങനെ പലതും പറയും, വേദന സഹിക്കേണ്ടത് നീയാ. നീ ഈ ഗുളിക കഴിക്കുന്ന ഒന്നും നിർത്തണ്ട. നീ ഈ ഗുളിക കഴിക്കേ.
കല്യാൺ വഴക്ക് പറയുന്ന ഭയന്നിട്ടാണെങ്കിൽ അവൻ അറിയാതെ നീ അത് കഴിച്ചാൽ മതി. നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. എനിക്കറിയില്ലേ അമ്മ എന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നതെന്ന്. എന്നും അങ്ങനെയല്ലേ? എന്റെ നല്ലതിനു വേണ്ടിയല്ലേ അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത്? ഇത്രയും സ്നേഹമുള്ളൊരു അമ്മായിയമ്മ കിട്ടിയ മോള് ഭാഗ്യവതിയാ. എന്നാലും ഞാൻ ഈ ഗുളിക ഇനി കഴിക്കുന്നില്ല. കല്യാൺ പറഞ്ഞതിനപ്പുറം ഞാനൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും വേസ്റ്റ് ബക്കറ്റിലിട്ട ഗുളിക വീണ്ടും എടുത്ത് കഴിക്കരുത്. വേണമെങ്കിൽ പുതിയത് വാങ്ങി കഴിക്കുക. ഏയ് എനിക്കിനി മെഡിസിൻ ഒന്നും വേണ്ട. എന്തിനാ എന്നെ തല്ലിയത്? ഓരുടെ ഒരു ഉപദേശം. കേറിപ്പോ. ഇന്നലെ വാങ്ങിയെന്ന് പറയത്തേയില്ല. പുത്തനാണെന്നേ പറയൂ. സീരക്കല്ലേ ഇതൊക്കെ മതി. മാഡം വന്നോ? എന്താ ഗുളിക പരിപാടി ഏശിയില്ലേ? ഞാൻ മാഡത്തിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. റീത്തുമായിട്ട് വീട്ടിലേക്ക് വരാൻ. നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് മൂർത്തി. എന്താ മാഡം ഉണ്ടായത്? ഗുളിക മാറ്റി വെക്കാൻ പറ്റില്ലേ? ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ കല്യാണം അത് പൊളിച്ചു. ഇനി മേലിൽ ആ മെഡിസിൻ കഴിക്കേണ്ടെന്നവൻ പറഞ്ഞു. ആ ഗുളിക വേസ്റ്റ് ബക്കറ്റിലിട്ടു. മാഡം സീതയെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ ഓരോ തവണയും ചീറ്റി പോകുന്നു. വന്ന് വന്ന് ഇതൊരു തമാശക്കളി പോലെ ആയല്ലോ മാഡം. ഞാനൊരു സത്യം പറഞ്ഞ മാഡത്തിന് വിഷമമാവരുത്. മാഡത്തിനെ കൊണ്ടത് നടക്കില്ല. പുതിയ റീത്തും വാങ്ങി ഞാനിങ്ങനെ കാത്തു നിൽക്കാമെന്നല്ലാതെ അവളുടെ നെഞ്ചത്ത് വെക്കാമെന്ന് തോന്നുന്നില്ല. മൂർത്തി ഞാനൊരു സത്യം പറഞ്ഞ മാഡത്തിന് വിഷമമാവരുത്. മാഡത്തിനെ കൊണ്ടത് നടക്കില്ല. പുതിയ റീത്തും വാങ്ങി ഞാനിങ്ങനെ കാത്തു നിൽക്കാമെന്നല്ലാതെ അവളുടെ നെഞ്ചത്ത് വെക്കാമെന്ന് തോന്നുന്നില്ല. മൂർത്തി ഞാനൊരു കാര്യം പറയട്ടെ മാഡം, ഈ കൃത്യം നമുക്ക് മറ്റാരെങ്കിലും ഏൽപ്പിച്ചാലോ? പണം നൽകിയ കൊല ചെയ്യാൻ ഇവിടെ ആരെ വേണമെങ്കിലും കിട്ടും. നമുക്കൊരു റിസ്കും ഇല്ല. ഞാനും അങ്ങനെ ആലോചിക്കാതിരുന്നില്ല. പക്ഷേ വിശ്വസ്തനായിരിക്കണം. കാശെത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, കാര്യം നടത്തി കിട്ടിയാൽ മതി. ആ അങ്ങനെ ആരെങ്കിലും മൂർത്തിക്ക് പരിചയമുണ്ടോ? ഒരാളെ നല്ല, വേണമെങ്കിൽ പത്ത് പേര് ഞാൻ തരാം. ഒരാള് മതി, വളരെ വിശ്വസ്തനായ ഒരാള്. ഒരു ജയശങ്കർ ഉണ്ട്, സിറ്റിക്കടുത്ത് തന്നെയാണ് വീട്. മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പരിചയമുണ്ടവനെ. മിടുക്കനാ, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എങ്കില് മൂർത്തി അവനെ ചെന്നൊന്ന് കാണ്, എന്നിട്ട് സീതയെ കൊല്ലാനുള്ള കൊട്ടേഷൻ അവന് കൊടുത്തേക്ക്. അവൻ ആവശ്യപ്പെടുന്ന തുക അഡ്വാൻസും കൊടുത്തേക്ക്. ഇനി അധികം നാള് കാത്തു നിൽക്കാൻ എനിക്ക് വയ്യ. ജയശങ്കറിനെ ഏൽപ്പിച്ച കാര്യം നടക്കുമെന്ന് നമുക്ക് ഇപ്പൊ തന്നെ കരുതാം. വീട്ടിൽ വെച്ച് മറ്റൊരാൾ കൊല നടത്തുന്നത് അത് അപകടമാണ്. വളരെ തന്ത്രപരമായിരിക്കണം നീക്കങ്ങൾ. എവിടെ വെച്ച് എപ്പോൾ എന്നൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. ജയശങ്കറിനെയും കൂട്ടി വളരെ രഹസ്യമായി നാളെ എന്നെ വന്നൊന്ന് കാണ. ഓക്കെ.
ഇത്രയും നാൾ രാജേശ്വരി മാഡം കണ്ടിരുന്നത് ഒരു തമാശ കളി ഇനിയാണ് കളി കാര്യമാവുന്നത് ജയശങ്കറിന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും സീതയുടെ മരണം അതില്‍ ചെറിയ മാറ്റമുണ്ട് സീതയോടുള്ള സമീപനത്തിലും എന്തുപറ്റി